അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ
ഭവനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകും.
കരുണയായിരിക്കണമേ.
കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരം സ്ഥലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൽ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ ക്ഷമരായ കബറിടത്തിൽ നിന്ന് ഉയർപ്പിക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. സന്നിധിയിൽ നിന്നും ഞങ്ങളെ തിരസ്കരിക്കരുതേ, അന്തിമ ദിവസം മധ്യകടത്തിൽ ചെയ്തികൾ തൂക്കിയളക്കും നേരം ക്രിസ്തുവിന്റെ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പരിസായി കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാണ് കർത്താവിനെ കൽപ്പനയാലി അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേ അമ്പരവീതിയിലന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കണിപുണ ഞങ്ങളെ രക്ഷിക്കണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിലണച്ചരുളേണം ആദിമുതയൻ
അവൻ നിന്റെ നാഥനാകുന്നു,
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സമയമെടുത്തു ന്യായാധിപനായണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാരവരെ നിത്യാനന്ദവും ആശിസും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസും, എന്നിൽ ദൃഢമാ വിശ്വാസം. ദൈവമേ ആര് നിനക്ക് തുല്യനാകും, എതിരെ പിന്നായി വന്നവരാ കന്യകമാരോടവൻ ഉപവിച്ചതുമാറിയുന്നു, എന്ന പതന്നു വിളക്കുകളിൽ തീരൽ കൊടുത്തിയൊരുക്കുന്നു, മണവാളനദാസത്തിൽ വാതിൽ തുറന്നവരണയുന്നു, കന്യകളാൽ പരിസേവുന്നു, അദ്വാനത്തിൻ അനുഗുണമാ പ്രതിഫലമീശൻ നൽകുന്നു, നല്ലവനെ നിറയില്ല നരകത്തിൽ നീക്കണമില്ല. സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാദിക്കുന്നു പരിശുദ്ധന്മാരും അവരുടെ മരണം ധന്യവുമാ ും പരിശുദ്ധാത്മാവിന് സ്തുതി.
പുനരുദ്ധാനം പകരുന്നല്ലോ മനുജനുജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ വാഴ്ത്തിടുന്നേ ഒഴുകി വരുന്നു മാനവഗാനം ഉളി നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നി പുലരി വരുന്നു മനുജനുജന്മം നൽകിയ നാഥ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിടുന്നേ ഒരു മോഹനമാ പുലരി സുഹൃതികളോടെ നാഗം ചേരാലോ വാഴ്ത്തിടുന്നേ മരിച്ചരെ അർപ്പിക്കുന്നതിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു ആകാശവും ഭൂമി നിന്റേതാകുന്നു ആകാശവും ഭൂതലവും താപകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതരായസും അവിടാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാങ്ങളരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും കർത്താവേ നിൻ ക്ഷോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വാവാ പുത്രൻ രോഹായി മൃതനാം എന്നിൽ കനിയേണം ജീവൻ നൽകി മനോഹരതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദ്യ മുതൽ തിരുമിടിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായിരിക്കല്ലേ സമാധാനം കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാലയ്ക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകണമേ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ആകാശത്തിലും ഭൂമിയിലും പുത്രനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരുണ്യവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ഹൃദയരെല്ലാരും
പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിൽ നിന്ന് ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ട് നാലവൻ കർണയുള്ളവനാകുന്നു, ഇസ്രായേൽ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. ഞാൻ വിളിക്കുന്നു മരിച്ചുയർപ്പിക്കുന്നതിന് എന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണം ചെയ്യുമാറാകണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കണ്ണു നിറഞ്ഞവനുമായ നീതിമാനായ വിധി കർത്താവേയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും ജീവിക്കണമേ ജീവിക്കുന്നതിനെ അവരും പരിപാലിക്കണമേ. സുത്താനം പ്രതീക്ഷ മരണമറിഞ്ഞതിന്റെ മഹിമയോടെ ജപിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സകലത്തിന്റെയും നാഥനും ദൈവമിശിഹായേയും നിന്റെ കുരിശിന്റെ അടയാളത്തോടും ആ ദേവദന്മാരുടെ അഹമ്പടിയോടും കൂടെ വാനമേഖല നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിലെ വാദങ്ങൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായ കവറങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജീവമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലെ ജനങ്ങളുടെ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen.
ോടിടുന്നു എൻ സ്വദേശം
ഓർത്തൻ പിതാവേ ഞങ്ങളുടെ മേൽ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും 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 ഉള്ളിലെ നിൽക്കുന്ന സുഖം
നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതി ഗീതങ്ങൾ ആലപിക്കാം. എന്നാൽ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ, യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ. യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ. യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ. യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ. യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകേ. യേശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും, പിതാവേ ഞങ്ങളുടെ മേ
അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ മറിയാമ്മച്ചേച്ചിയെ യാത്രയാക്കാം. പ്രത്യേകിച്ച് ഗോണിച്ചേട്ടൻ ഒത്തിരിയേറെ വർഷക്കാലം 10-15 വർഷക്കാലം നിസ്വാർത്ഥമായിട്ട് ദേവാലയ ശുശ്രൂഷയായിട്ട് സേവനം ചെയ്ത വ്യക്തിയാണ്. ആ നന്മകളെല്ലാം നമ്മളോട് ഓർക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും അച്ഛന്മാരുടെ സാന്നിധ്യം ഇത് വളരെ അനുഗ്രഹമാണ്. നമ്മുടെ പ്രാർത്ഥനയോടെ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെയും യാത്രയാക്കും. ഇവിടെ വന്ന് എല്ലാവർക്കും ഇവിടെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ സി എം ഐ സഭയുടെ തിരുവനന്തപുരം പ്രൊവിൻസിലെ മുഹമ്മ ആശ്രമത്തിലെ വലിയ സ്കൂളാണ് കെ കാർമൽ സ്കൂൾ. സ്കൂളിലെ പ്രിൻസിപ്പാൾ അച്ഛനാണ്. ഇന്ന് ഒത്തിരിയേറെ പ്രവർത്തനം ഉണ്ടായിരുന്നിട്ടും നമ്മളുള്ള സ്നേഹത്തെക്കുറിച്ച് ഇവിടെ വന്ന ഇവരുടെ സ്വാമിജി അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹൃദയമായി നന്ദിയോടെ ഓർക്കുന്നു. സഭയുടെ പേരിലെ സ്വാമിജി അച്ഛനെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വേരില്ലാതെ മരമില്ല. വലിയ മരമാകുമ്പോൾ വലിയ വേരുകളുണ്ടാവും. അത് കല്ലിനിടയിലൂടെയും മണ്ണിനിടയിലും കൂടെ പോകുമ്പോഴാണ് വലുതാകുന്നത്. ഇതുപോലെയാണ് ജീവിതം. സഹനമില്ലാതെ ജീവിതമില്ല. എത്രമാത്രം സഹനത്തിലേക്ക് നമ്മൾ പോകുന്നു, അത്രമാത്രം സ്വർഗത്തിൽ നാം പടർന്ന് പന്തലിക്കും. ചേച്ചിയെ പറ്റി കേൾക്കുമ്പോൾ കോളേജ് വഴി ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട്. ഏകദേശം 8 കൊല്ലത്തോളം സഹനത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഈ സഹനം തീർച്ചയായും വികാരിച്ചും പറഞ്ഞ പോലെ സ്വർഗത്തിൽ പുഷ്പിക്കാനുള്ള അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ ഉത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുക. ക്രൈസ്തവ വിശ്വാസം എന്നത് പ്രതീക്ഷയുടെ ജീവിതമാണ്, ഉത്ഥാനത്തിൻ്റെ ജീവിതമാണ്. തീർച്ചയായും ചേച്ചി നമ്മിൽ നിന്ന് വേർപെടുമ്പോൾ സ്വർഗത്തിൽ പുഷ്പിക്കുകയാണ്, സ്വർഗത്തിലേക്ക് ഉത്ഥിതയാകുകയാണ്. മറ്റൊരു സന്ദേശം എനിക്ക് പറയാനുള്ളത് കുടുംബജീവിതത്തിലെയാണ്. വളരെ ശാന്തമായ ഒരു കുടുംബജീവിതത്തിലൂടെ കടന്നുപോയി കുടുംബത്തെ പടുത്തുയർത്തിയ വ്യക്തി. മൂന്നാമതായി സമൂഹത്തിന് സേവനം ചെയ്ത് വികാരിച്ചും പറഞ്ഞ പോലെ നിസ്വാർത്ഥമായി ഇടവേക്ക് ദേവാലയത്തിന് സേവനം ചെയ്ത് അതിനുള്ള സപ്പോർട്ട് നൽകിയ പ്രിയമുള്ളവരെ, സി എം ഐ സഭാംഗങ്ങളുടെ പേര് നിങ്ങളെല്ലാവരും ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ പോളച്ചൻ അമേരിക്കയിൽ നിന്ന് വന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ മുഹമ്മയിൽ താമസിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ്റെ പ്രിയപ്പെട്ട ആൻറ്റിയുടെ വേർപാടിൽ ഞങ്ങളും അച്ഛനോടൊപ്പം ദുഃഖിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസം. ഇത്രയും വ്യക്തികൾ ഇവിടെ ഒന്നിച്ചു കൂടിയപ്പോൾ ഈ കുടുംബത്തിന് നൽകുന്ന എത്രമാത്രം വലിയ സപ്പോർട്ടാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഞങ്ങളുടെ എല്ലാ വൈദികരുടെയും പേര് ഈ സമൂഹത്തിന്, ആരാധനാ സമൂഹത്തിന് എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തുന്നു. പ്രത്യേകമായ കുടുംബാംഗങ്ങൾക്ക് ഞാൻ അനുശോചനം രേഖപ്പെടുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ കുർബാനയിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഓർക്കുന്നതായിരിക്കും, പ്രാർത്ഥിക്കുന്നതായിരിക്കും. അനുഭവിക്കുന്ന പാപികളെ നിത്യസങ്കേതമായ ദൈവമേ, നിങ്ങളെ ഭാവമോചനായി പരിതന്നെ നീ ആശ്രയിക്കണമേ. ഈ ജനതാ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രൻ പ്രസിദ്ധമായ സുഗന്ധ ദ്രവ്യങ്ങളെയും പരിമള സസ്യങ്ങളെ നാഥാദീമേ, അങ്ങയുടെ ബഹുമാനത്തിനും നിങ്ങളെ ഭാവമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പ്രസിദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സമാധാന പ്രത്യാശയപ്പെടും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാലത്തെ പുകഴ്ത്തിയും മഹനീയമായ തൃത്വത്തിന്റെ കൂടമാശ്രയിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നീ ആശ്രയം ഭൂമിയിൽ ഉണ്ടായാവും ജീവന്റെ മതത്തിനെ നാഥനമാകുന്നു. ഇതാകുമ്പോൾ തന്നെ വശത്താൽ മോഹമായ സർവേശ്വര ജീവിതം
പുൽക്കുടിക്കുന്നല്ലേവാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാകത്തെ സൃഷ്ടിച്ചനും അയാളുടെ സന്താനങ്ങളും ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ശിവന്റെയും മന്നത്തിന്റെയും നാഥനും പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു എന്റെ ജീവിതം നിന്റെ മുമ്പിൽ നിരാശാരമാകുന്നു. നിക്ഷേപം കൂട്ടുന്നു അതാർക്ക് വേണ്ടിയാണെന്ന് അറിയുന്നില്ല. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാത്മധേയരാക്കുകയും ധ്യാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ശിവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാമി കർത്താവേ, അടലും മരണവും ഇല്ലാതെ ജീവന്റെയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ വാഗ്ദാനേകത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജൻ ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. ഹാവിന പുത്രനം പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപരാമി ശിഹ കർത്താവേ, പാട്ടിപ്പാടി നമിക്കും വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ പാടുന്ന ചേർക്കണമെന്റെ മകിളേശ്വരമോന്നത. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെയും മരിച്ചവരെയും അവരോട് കൂടി ഏൽപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖായുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഇസ്രായേൽ മരിച്ചവരാദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ.
നമ്മുടെ കർത്താവ് വിശ്വാസികളുടെ പരിശുദ്ധ സുവിശേഷം എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് എന്ന സത്യം ഞങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി നിന്റെ കമ്പനിയാണ് ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ പൊറുക്കുന്നതിനുമായി മിശിഹായി നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചേച്ചിക്ക് വേണ്ടി, നമ്മുടെ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഈ വിശ്വാസ പ്രമാണം സർവശക്തനും പിതാവുമായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശുശ്രൂഷയാണ് നല്ല ജീവിതം നയിച്ച അജിയെ ദൈവം സ്വർഗത്തിലേക്ക് പ്രവേശനം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നടത്തുന്നു. അതിനുശേഷം ബാക്കിയുള്ള കർമ്മങ്ങൾ നമ്മൾ ദൈവാലയത്തിൽ വെച്ച് നടത്തുന്നുണ്ട്. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയും പിതാവേ ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ
ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ തങ്ങളുടെ മേ ലോകം മുഴുവൻ ദൈവമേ കരുണയുണ്ടാകേ. ഇതാണ് എനിക്ക് കഴിയുന്ന മനുഷ്യരുടെ എന്നുള്ളതാണ് ഈ ആഴ്ച
of this youth group, anytime in Christmas, whatever time he had,
he would dedicate and come and help us here in the church activities. I extend my sympathies on behalf of the parish to the grieving family, a husband, Lijo, and his wife. May God give her eternal rest. परिशुद्धनाय अमर्त्यनी ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും
ആരാധിക്കുകയും പോർത്തുകയും ചെയ്യുന്നു
ഇവനെ മനത്തിനെ നാഥനും നാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ ലലിക്കുന്നുവോടെ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മന്ദരമറിയണിഞ്ഞൊരുവൻ മഹിമ ോടും കൂടെ കടശീലത്താനും വന്നരുളട്ടെ കർത്താവഖിലേശൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മഹത്തരമറിയോടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവാനും വരുമല്ലോ മരണമുറക്കം ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മർത്തലമറിയണിഞ്ഞൊരുവൻ മഹിമ തുതിയോടെ സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസ്മിയർപ്പിച്ചവർത്താവേ ആ ശബ്ദമഹനീയമായ നീതി ദിവസത്തിൽ എന്റെ ദാസ്യയെ വിളിക്കുന്നതിന് പണ്ട് ഭാഗവും നിർത്തുകയും ചെയ്യട്ടെ. കൊടുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ ജീവന്റെ മരണത്തിന്റെ നാഥനും ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാരം പ്രതീക്ഷിച്ച മരണം അടഞ്ഞവരെയും മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഈശോയുടെ അതിദാരുണമാഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ദേവേ കരുണയുണ്ടാകെ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ തന്നേ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും സകലത്തിലെ എന്തായ ദൈവങ്ങളെ നീതിമാന്മാരോടും വിഷ്ണുവോടും പുരുഷമായ മഹനീയമായ സ്വരാജ്യമാർജ്ജത്തിൻ്റെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മൾ വേപ്പെട്ട് വായനശികാരെ മോദിയെ അനുഗമിക്കുകയും ഈ മത സംസ്കാരത്തെ സഹകരിച്ചയാളെ ബഹുമാനിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി കേൾക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരണം അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പരിശുദ്ധനായ ദൈവമേ,
വിശുദ്ധനായ ബലവാനി പരിശുദ്ധനായ അവത്യനി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും സദനങ്ങളെ ഓർത്തും
സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.